ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മെക്കാനിക്സ് ഓഫ് മെഷിനറി ഈ ഒരു വീഡിയോയിൽ നമ്മൾ മുടിൽ ത്രീയിലെ എപ്പി സൈക്ലി ഗിയട്രൈനായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫസ്റ്റ് പ്രോബ്ലം ഇൻ ആൻ എപ്പി ഗിയർ ട്രെയിൻ ആൻ ആം ക്യാരിസ് ടു ഗിയേഴ്സ് എ ആൻഡ് ബി ഹാവിങ് തേർട്ടി സിക്സ് ആൻഡ് ഫോർട്ടി ഫൈവ് ടീത്ത് റെസ്പെക്റ്റീവ്ലി സോ ഈ കാണുന്നതാണ് എപ്പി ഗിയർ ട്രെയിൻ ഈ ഒരു ഫിഗർ ഗിവൺ ആണ് ഇതിലുള്ള രണ്ട് ഗിയേഴ്സ് ആണ് എയും അതേപോലെ ബിയും ഈ രണ്ട് ഗിയേഴ്സിലും ഉള്ള നമ്പർ ഓഫ് ടീത്തുകൾ ഇവിടെ ഗിവൺ ആണ് അതായത് തേർട്ടി സിക്സ് എന്നുള്ളതാണ് എ യിലെ ഓഫ് ടീത്ത് അതേപോലെ എന്നുള്ളതാണ് നമ്പർ ഓഫ് ടീത്ത് സോ അത് രണ്ട് നമുക്ക് ഇവിടെ എഴുതാം ടി എ ഈക്വൽ ടു തേർട്ടി സിക്സ് ടി ബി ഈക്വൽ ടു ഫോർട്ടി ഫൈവ് ഇനി ഇഫ് ദി ആം റോട്ടേറ്റ് ആർ പി എം ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അബൌട്ട് ദി സെന്റർ ഓഫ് ഗിയർ എ വിച്ച് ഈസ് ഫിക്സഡ് ഡിറ്റർമിൻ സ്പീഡ് ഓഫ് ദി ഗിയർ ബി സോ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് രണ്ട് സെക്ഷൻസ് ഉണ്ട് ആദ്യത്തെ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ആം അതായത് ഈ ഒരു ഗിയർ എ യുടെ സെന്ററും ഗിയർ ബിയുടെ സെന്ററും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ആം ഉണ്ട് അതിനെ സി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക ഈ ഒരു ആം വൺ ഫിഫ്റ്റി ആർ പി എമ്മിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് കരുതുക ഈ ഒരു ഡയറക്ഷനിൽ വൺ ഫിഫ്റ്റി ആർ പി എമ്മിൽ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കരുതാം അതേസമയം ഈ എ എന്നുള്ളത് ഫിക്സഡ് ആണ് എ എന്നുള്ള ഗിയർ ഫിക്സഡ് ആണ് അതാണ് ഇവിടെ ഗിയർ എ വിച്ച് സ്പീഡ് ഓഫ് ഗിയർ ബി സോ ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു ആമ വൺ ഫിഫ്റ്റി ആർ പി എമ്മിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫിക്സഡ് ആയിട്ടുള്ള ഗിയർ എക്ക് ചുറ്റുമായിട്ട് റിവോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു ഗിയർ ബിയുടെ സ്പീഡ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സോ അതാണ് ഇവിടെ ഫസ്റ്റ് സെക്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം ഇഫ് ദി ഗിയർ എ ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഫിക്സഡ് മേക്സ് ത്രീ ഹൺഡ്രഡ് ആർ പി എം സോ രണ്ടാമത്തെ കേസിൽ എ എന്നുള്ളത് ഫിക്സ്ഡ് അല്ല പകരം അത് ത്രീ ഹൺഡ്രഡ് ആർ പി എമ്മിൽ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് കരുതുക അതിന് ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നുള്ളതാണ് സോ ഇവിടെ എ ത്രീ ഹൺഡ്രഡ് ആർ പി എമ്മിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദി സ്പീഡ് ഓഫ് ഗിയർ ബി സോ ആ ഒരു കേസിലുള്ള ഗിയർ ബിയുടെ സ്പീഡ് കൂടി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം സോ രണ്ട് കേസുകൾ നമ്മൾക്ക് ഇവിടെ എഴുതാം ഫസ്റ്റ് കേസ് നമുക്ക് കേസ് വൺ എന്ന് എഴുതാം ഫസ്റ്റ് കേസിൽ ഗിയർ എ ഫിക്സ്ഡ് ആണ് സോ എൻ എ അതായത് സ്പീഡ് ഓഫ് ഗിയർ എ എന്നുള്ളത് സീറോയാണ് അതേസമയം ആമിൻ്റെ സ്പീഡ് നമുക്ക് എൻ സി എന്നുള്ളത് വൺ ഫിഫ്റ്റി ആർ പി എം ആണ് ഈ ഒരു കണ്ടീഷനിലുള്ള ഗിയർ ബിയുടെ സ്പീഡ് നമ്മൾക്ക് അല്ലെങ്കിൽ ആർ പി എം നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇതാണ് ഫസ്റ്റ് കേസ് ഇനി നമുക്ക് കേസ് ടു നോക്കാം കേസ് പറഞ്ഞിരിക്കുന്നത് അല്ല അതായത് ഗിയർ എ ഫിക്സഡ് അല്ല പകരം അത് ഹൺഡ്രഡ് ആർ പി എമ്മിൽ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് കരുത ഇവിടെ സ്പീഡ് ഓഫ് ആമിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല സോ അത് വൺ ഫിഫ്റ്റി ആർ പി എം തന്നെയാണെന്ന് അസ്യൂം ചെയ്യാം സോ ഈ ഒരു കേസിലുള്ള ഗിയർ ബിയുടെ വെലോസിറ്റി നമ്മൾക്ക് അല്ലെങ്കിൽ ആർ പി എം നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം സോ ഈ രണ്ട് കേസുകളായിട്ടാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത് സോ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് പോകാം നമ്മൾ വീണ്ടും ആ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത് ഒരു ടാബുലേഷൻ ഉപയോഗിച്ചാണ് ഇതാണ് ആ ഒരു ടാബുലേഷൻ ഇതിൽ ആദ്യത്തെ കോളത്തിൽ നമ്മൾ സ്റ്റെപ് നമ്പറും രണ്ടാമത്തേതിൽ കണ്ടീഷൻസ് ഓഫ് മോഷനും ഈ ഒരു ഭാഗത്ത് റെവല്യൂഷൻ ഓഫ് എലമെന്റ്സും അതിന് താഴെ ഓരോ എലമെന്റ്സും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം ആദ്യം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത് ആമാണ് സോ ആം എന്നുള്ളത് ഇവിടെ എഴുതി രണ്ടാമത് ഡ്രൈവർ ഗിയർ ഏതാണോ അതിനെ മെൻഷൻ ചെയ്യുക ഇവിടെ ഡ്രൈവർ ഗിയർ എ ആഡ് എടുക്കുകയാണ് അതേപോലെ ബി എന്നുള്ളത് ഡ്രിവൺ ആണ് സോ ഗിയർ എയും ഗിയർ ബിയും എഴുതി ഇനി ആദ്യ സ്റ്റെപ്പിൽ നമ്മൾ അസ്യൂം ചെയ്യുക ഇത് എല്ലാ പ്രോബ്ലത്തിലും ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആം ഈസ് ഫിക്സഡ് ഗിയർ എ റൊട്ടേറ്റ് ത്രൂ പ്ലസ് വൺ റെവല്യൂഷൻ അതായത് ആം എ എന്നുള്ളത് ഫിക്സഡ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം പ്രോബ്ലത്തിൽ ചെയ്യുക റെവല്യൂഷൻ ഉണ്ട് പക്ഷെ അതിവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ടാബുലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ രീതിയിൽ വേണം ചെയ്യാനായിട്ട് അതായത് ആം സി എന്നുള്ളത് ഫിക്സഡ് ആയിട്ട് കരുതുക അതേസമയം ഗിയർ എ എന്നുള്ളത് പ്ലസ് വൺ റെവല്യൂഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ടും കരുതുക ഇതിൽ പ്ലസ് എന്നുള്ളത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് സോ നമ്മൾ ഫസ്റ്റ് കണ്ടീഷനായിട്ട് എഴുതേണ്ടത് ആമ് ഫിക്സഡ് ആയിട്ടും ഡ്രൈവർ ഗിയർ പ്ലസ് വൺ റെവല്യൂഷൻ അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വൺ ആർ പി എം റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം സോ റെവല്യൂഷൻസ് നമ്മൾ എഴുതാം ഇവിടെ ആം എന്നുള്ളത് ഫിക്സഡ് ആണ് സോ അതിന്റെ റെവല്യൂഷൻ സീറോ ആയിരിക്കും ഇനി ഗിയർ എ യുടെ റവല്യൂഷൻ പ്ലസ് വൺ ആയിട്ട് എഴുതാം ഇനി നമുക്ക് ഗിയർ ബിയുടെ റെവല്യൂഷൻ എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം സോ നമുക്കറിയാം ഗിയർ റേഷ്യോ ജി ഈക്വൽ ടു ഡ്രൈവർ സ്പീഡ് അതായത് എൻ എ ഡിവൈഡ് ബൈ ഡ്രിവൺ സ്പീഡാണ് അതായത് എൻ ബി ആണ് ഇവിടെ എൻ എ ബൈ എൻ ബി എ നമ്മൾക്ക് ബി ബൈ ടി എ എന്നും എഴുതാനായിട്ട് സാധിക്കും ഇത് നമ്മൾ ഓൾറെഡി തിയറി പാട്ടിൽ കണ്ടു കഴിഞ്ഞതാണ് അതായത് ഗിയർ റേഷ്യോ ഈക്വൽ ടു ഡ്രൈവർ സ്പീഡ് ഡിവൈഡ് ബൈ ഡ്രിവൺ സ്പീഡ് അതല്ലെങ്കിൽ നമ്പർ ഓഫ് ടീത്തോൺ ഡ്രിവൺ ഗിയർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടീത്തോൺ ഡ്രൈവർ ഗിയർ സോ ഈ രീതിയിൽ എഴുതാം ഇതിൽ എൻ എ എന്നുള്ളത് ആണ് സോ 1 ഡിവൈഡ് ബൈ എൻ ബി ഈക്വൽ ടു ടി ബി ബൈ ടി എന്ന് വരും സോ എൻ ബി ഈക്വൽ ടു നമുക്ക് ടി എ ബൈ ടി ബി എന്ന് എഴുതാനായിട്ട് പറ്റും സോ നമ്മൾക്ക് ഗിയർ ബിയുടെ ആർ പി എം ടി എ ബൈ ടി ബി എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ടി എ ബൈ ടി ബി ഇതിൽ മൈനസ് സൈൻ വരാൻ കാരണം ഗിയറെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഗിയർ ബി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക സോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ പ്ലസ് ആയിട്ട് എടുക്കുമ്പോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നെഗറ്റീവ് ആയിട്ട് എടുക്കണം അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് എന്ന സൈൻ വന്നിരിക്കുന്നത് ഇനി നമ്മൾക്ക് അസിയും ചെയ്യേണ്ടത് ഈയൊരു കണ്ടീഷനാണ് ആം ഫിക്സഡ് ഗിയർ എ റൊട്ടേറ്റ് ത്രൂ പ്ലസ് എക്സ് റവല്യൂഷൻ അതായത് ആമ ഫിക്സഡ് തന്നെ അതേസമയം ഗിയർ എ എന്നുള്ളത് പ്ലസ് വൺ റവല്യൂഷന് പകരം പ്ലസ് എക്സ് റവല്യൂഷൻ ആണെന്നുള്ളത് കരുതാം അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ വരുന്നത് ആമ ഫിക്സ് തന്നെയാണ് സോ സീറോ തന്നെയായിരിക്കും ഗിയർ എ യുടേത് എക്സ് സൈഡ് വരും സെയിം രീതിയിൽ ഗിയർ ബിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇവിടെ എൻ എ എന്നുള്ളത് എക്സ് ആക്കി മാറ്റാം നേരത്തെ വൺ ആയിരുന്നു ഇവിടെ അത് എക്സ് ആക്കി മാറ്റാം അങ്ങനെയാണെങ്കിൽ എൻ ബി ഈക്വൽ ടു എക്സ് ഇൻറ്റു ടി എ ബൈ ടി ബി എന്ന് വരും അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെയും നെഗറ്റീവ് സൈൻ വരും കാരണം എയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും ബി യുടെ ഡയറക്ഷൻ വരെ സോ നെഗറ്റീവ് വരുന്നു അടുത്ത കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എല്ലാ എലമെന്റുകൾക്കും അതായത് ആം ഗിയർ എ ഗിയർ ബി എന്നിവയ്ക്ക് പ്ലസ് വൈ റെവല്യൂഷൻ ആഡ് ചെയ്യുക സോ എല്ലാ എലമെന്റുകളിലേക്കും ഒരു പ്ലസ് വൈ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ടോട്ടൽ മോഷൻ ആണ് ഫോർത്ത് ആയിട്ട് വരുന്നത് ടോട്ടൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു തേർഡ് സ്റ്റെപ്പും അതേപോലെ അതിനു മുന്നേ ഉള്ള സെക്കൻഡ് സ്റ്റെപ്പും നമ്മൾ ആഡ് ചെയ്യുക സോ വൈ പ്ലസ് സീറോ വൈ എക്സ് പ്ലസ് വൈ ശേഷം വരുന്നത് വൈ മൈനസ് എക്സ് എൻറ്റു ടി എ ബൈ ടി ബി ഇതിൽ ഈ ലാസ്റ്റ് കോളം ആണ് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ് ഈ ഓരോ എലമെൻറ്റിൻ്റെയും റെവല്യൂഷൻസിന്റെ ഇക്വേഷൻ അതായത് വൈ എന്നുള്ളത് ആമിൻ്റെ റെവല്യൂഷൻ ഉള്ള ഇക്വേഷനും എക്സ് പ്ലസ് വൈ എന്നുള്ളത് ഗിയർ എയുടെ റെവല്യൂഷൻ ഇക്വേഷനും ഗിയർ ബിയുടെ റവല്യൂഷൻ ഇക്വേഷനാണ് വൈ മൈനസ് എക്സ് ഇൻറ്റു ടി എ ബൈ ടി ബി എന്നുള്ളത് സോ ഇനി നമ്മൾക്ക് ഓരോ കേസുകളായിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം ഇത് നമ്മൾ നേരത്തെ കാണിച്ച സെയിം ചാർട്ട് തന്നെയാണ് സോ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ആയിട്ട് എഴുതേണ്ടത് കേസ് വൺ കേസ് വണ്ണിൽ ഗിയർ എ ഫിക്സ്ഡ് ആണ് അതായത് എൻ എ ഈക്വൽ ടു സീറോ ആണ് അതേസമയം ആമിന്റെ സ്പീഡ് എൻ സി എന്നുള്ളത് വൺ ഫിഫ്റ്റി ആർ പി എം ആണ് നമ്മൾക്ക് എൻ ബി ഫൈൻഡ് ഔട്ട് ചെയ്യണം സോ ഈ ഒരു ചാർട്ട് ശ്രദ്ധിക്കുക എൻ ബിക്ക് ഇക്വേഷൻ ആണ് വൈ മൈനസ് എക്സ് ഇൻറ്റു ടി എ ബൈ ടി ബി ഇതിൽ ടി എയും ടി ബിയും നമ്മൾക്കറിയാം വൈയും എക്സും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം സോ ആദ്യം നമ്മൾക്ക് ആമിനുള്ള ഇക്വേഷൻ എഴുതാം അതായത് ആമിൻ്റെ ഇക്വേഷൻ ആണ് വൈ അതായത് ആമിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ എൻ സി എന്നുള്ളത് വൈ ആണ് നമ്മൾ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വൺ ഫിഫ്റ്റി ആർ പി എം സോ വൺ ഫിഫ്റ്റി ആർ പി എം ആണ് വൈ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വൺ ഫിഫ്റ്റി ആർ പി എമ്മിന്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കുക പ്രോബ്ലത്തിൽ ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് സോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ പ്ലസ് ആയിട്ടാണ് എടുക്കുന്നത് സോ വൈ ഈക്വൽ ടു നമുക്ക് പ്ലസ് വൺ ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ കിട്ടും വൺ ഫിഫ്റ്റി ആർ പി എം ഇനി നമ്മൾക്ക് ഈ ഒരു ഇക്വേഷൻ എടുക്കാം എക്സ് പ്ലസ് വൈ അതായത് എൻ എ റെവല്യൂഷൻ ഓഫ് ഗിയർ എ ഈക്വൽ ടു എന്താണ് ഗിയർ എയുടെ ഇക്വേഷൻ ആണ് എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് വൈ ഇവിടെ എൻ എ എന്നുള്ളത് സീറോയാണ് ഈയൊരു കേസിൽ സോ സീറോ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ സോ എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് വരും ഇവിടെ വൈ ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു അതായത് വൺ ആണ് സോ എക്സ് എന്നുള്ളത് മൈനസ് വൺ ഫിഫ്റ്റി ആർ പി എം എന്ന് കിട്ടും ഇനി നമ്മൾക്ക് എൻ ബി ഫൈൻഡ് ഔട്ട് ചെയ്യാം എൻ ബിക്ക് ഉള്ള ഇക്വേഷൻ എടുത്ത് എഴുതാണ് അതാണ് ഈ കാണുന്നത് ഈ ബോക്സിൽ കാണുന്നത് വൈ മൈനസ് എക്സ് ഇൻറ്റു ടി എ ബൈ ടി ബി ഇതിലെല്ലാ വാല്യൂസ് അറിയാം വൈ എന്നുള്ളത് വൺ ഫിഫ്റ്റി ആണ് എക്സ് എന്നുള്ളത് മൈനസ് വൺ ഫിഫ്റ്റി ടി എ തേർട്ടി സിക്സും ടി ബി ഫോർട്ടി ഫൈവും ആണ് ഇത് സോൾവ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ടു സെവൻറ്റി ആർ പി എം എന്നുള്ളത് സോ ഈ രീതിയിൽ ഈ ഒരു പ്രോബ്ലം നമ്മൾക്ക് സോൾവ് ചെയ്യാം ഇനി നമുക്ക് കേസ് ടുവിലേക്ക് പോകാം സോ വീണ്ടും ആ ഒരു ചാർട്ട് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ിയർ എയുടെ ആർ പി എം എന്നുള്ളത് സീറോ അല്ല പകരം അത് ത്രീ ഹൺഡ്രഡ് ആർ പി എം ആണ് ഇനി എൻ സി അതായത് ആമിന്റെ സ്പീഡ് വൺ ഫിഫ്റ്റി ആർ പി എം തന്നെയാണ് വൺ ഫിഫ്റ്റി ആർ പി എം അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെയും എൻ ബി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിക്കുക പ്രോബ്ലം വായിക്കുകയാണെങ്കിൽ ഗിയറെ ത്രീ ഹൺഡ്രഡ് ആർ പി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ക്ലോക്ക് വൈസ് ആണ് സോ എൻ എന്നുള്ളത് പറഞ്ഞത് മൈനസ് ത്രീ ഹൺഡ്രഡ് എന്ന് എഴുതണം ആദ്യം നമ്മൾക്ക് ആമിന്റെ സ്പീഡ് വൈ എടുത്തെഴുതാം എഴുതാം വൈ ഈക്വൽ ടു ഇവിടെ എൻ സി ആണ് അത് വൺ ഫിഫ്റ്റി ആർ പി എന്ന് തന്നെ ഇത് പ്ലസ് തന്നെയാണ് കാരണം ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നുള്ളത് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് സോ പ്ലസ് വൺ ഫിഫ്റ്റി ഇനി നമുക്ക് ഗിയർ എ യുടെ ഇക്വേഷൻ എടുത്ത് എഴുതാം ഗിയർ എ യുടെ റെവല്യൂഷണൽ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ആണ് സോ എൻ എ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം ഇതിൽ എൻ എന്ന് ഉള്ളത് മൈനസ് ത്രീ ഹൺഡ്രഡ് ആണ് എക്സ് നമ്മൾക്ക് അറിയില്ല വൈയുടെ വാല്യൂ വരുന്നത് വൺ ഫിഫ്റ്റി ആണ് സോ എക്സിന്റെ വാല്യൂ നമുക്ക് ഇടുന്നത് മൈനസ് ഫോർ ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ കിട്ടും ഇനി നമ്മൾക്ക് സ്പീഡ് ഓഫ് ഗിയർ ബി കണ്ടെത്താം ഗിയർ ബിയുടെ ആർ പി എമ്മിനുള്ള ഇക്വേഷൻ എൻ ബി ഈക്വൽ ടു വൈ മൈനസ് എക്സ് ഇൻ ടി എ ബൈ ടി ബി ആണ് ഇതിലേക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വൈ വൺ ഫിഫ്റ്റി ആണ് മൈനസ് എക്സ് ഇൻ എക്സ് എന്ന് വെച്ചാൽ മൈനസ് ഫോർ ഫിഫ്റ്റി ഇൻ ടു ടി എ തേർട്ടി സിക്സ് ആണ് ഡിവൈഡഡ് ബൈ ടി ബി ഫോർട്ടി ഫൈവ് ആണ് സോ നമ്മൾ കിട്ടുന്നതാണ് ഫൈവ് ടെൻ ആർ പി എം എന്നുള്ളത് സോ ഈ രീതിയിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും താങ്ക് യു